വഖഫ് നിയമം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ രാജ്യമെമ്പാടും വന്നുകൊണ്ടിരിക്കുകയാണ് അംബാനി എപ്പോഴാണ് പരാതി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിനകത്തൊരു പ്രത്യേകിച്ചൊരു പരാതി വരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് വ്യാപകമാണ് ഒരു ഒരു മോഡേൺ ഡേ ഇസ്ലാമിക് ഒരു ബദർ ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊള്ള തന്നെ യഥാർത്ഥത്തിൽ ഈ വക്കഫ് നിയമം എന്ന് പറയുന്ന ഒരു നിയമം അത് ഒരു ആരാധനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു മത സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് അവർക്ക് ബാക്കിയുള്ള ആളുകളെ ബാധിക്കാത്ത രീതിയിൽ മുസ്ലീങ്ങളുടെ ഒരു ഇൻ്റർണൽ അഫയേഴ്സ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ തടസ്സമൊന്നുമില്ലാത്ത ഒരു സാധനമാണ് പക്ഷേ കാലങ്ങളായിട്ട് ഇവിടെ നടന്നിട്ടുള്ള ചില ഭേദഗതികൾ ഈ വിഷയത്തിന് വെച്ചു കൊടുത്തിട്ടുള്ള ഭേദഗതി വക്കഫ് നിയമത്തിന് അതിൻ്റെ ഭാഗമായിട്ട് അനിയന്ത്രിതമായ ചില അൺഡ്യൂ പവേഴ്സ് അവർക്ക് കിട്ടി ചില നഖവും പല്ലുമൊക്കെ കിട്ടി ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവർ കുറച്ച് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കുന്നു ഇതാണ് നമ്മളുടെ പ്രോബ്ലം അപ്പോൾ അതിലെ പ്രശ്നം പ്രധാനമായിട്ട് ഒരു പ്രോപ്പർട്ടി കണ്ടിട്ട് വക്കഫ് തീരുമാനിക്കുകയാണ് ഇത് വക്കഫാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫല്ല എന്ന് തീരുമാനിക്കേണ്ട ബാധ്യത ആ പ്രോപ്പർട്ടിയിൽ ജീവിക്കുന്ന ആ ഇരകളുടെ ബാധ്യതയായിട്ട് മാറുന്നു ഇതാണ് നിലവിലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഭേദഗതി എന്ന് പറയുന്നത് സത്യത്തിൽ ഇത്തരത്തിലുള്ള കാടൻ സംഗതികളെടുത്ത് മാറ്റിക്കൊണ്ട് ആ രീതിയിലേക്ക് ഇതിനെ ആളുകൾക്ക് ഇരകൾക്ക് കൂടുതൽ നീതി ലഭിക്കുന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് മാറ്റുക ഇതാണ് സത്യം പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് എത്രത്തോളം സാധിക്കുന്നു എന്ന് വരുന്നിടത്ത് അതിനു വേണ്ടി സാധിക്കുമോ എന്നുള്ളിടത്തൊക്കെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോൾ ഈ മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഇതൊന്നും മറക്കരുത് കാരണം നമ്മൾ ഇങ്ങനെ ഈ ടി വി ചർച്ചയും കാര്യങ്ങളൊക്കെ വരുന്ന അന്ന് രണ്ട് ലൈവ് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഈ വക്കഫുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഭാഗം രണ്ടാമത് കട്ട് ചെയ്ത് നമ്മൾ ഇടാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെ ആ ഒരു സഹകരണം ഉണ്ടാകണം എന്ന് ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക എന്നൊരു ഓപ്ഷനാണ് ഇതിനകത്ത് എഴുതി കാണിച്ചിട്ടുള്ളത് അത് അത്ര നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചില ആളുകൾക്ക് മാത്രമാണ് ഇത് വർക്കാവുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തോ ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ എന്തായാലും ഈ വക്കഫ് എന്ന് പറയുന്ന വിഷയം അതിനെക്കുറിച്ച് നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഒരു ഒരു സാധനം കണ്ടിട്ട് മീശമാധവൻ മീശ പിരിച്ചാൽ എങ്ങനെയാണോ അത് മീശമാധവന്റെ ആയി മാറുന്നത് എന്ന് പറഞ്ഞ മാതിരി വക്കഫ് ബോർഡ് വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടിട്ട് അവരുടെ താടി പിരിച്ചാൽ മീശല്ലല്ലോ കാക്കന്മാർക്ക് അപ്പോൾ അവരുടെ താടി പിരിച്ചു കഴിയുമ്പോൾ അത് പിന്നെ വക്കഫിൻ്റെ പ്രോപ്പർട്ടിയായി മാറുന്നു എന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അപ്പോൾ അതിൽ തിരുച്ചുന്തുറ എന്നൊക്കെ പറയുന്ന സ്ഥലത്തെ ആ ഒരു ഗ്രാമത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലം അത് അങ്ങനെ ഒന്ന് മീശ സോറി ആ താടി ഒന്ന് പിരിച്ചതേ ഓർമ്മയുള്ളൂ ആ ഗ്രാമം മൊത്തം വക്കഫായിട്ട് അവസ്ഥ എന്നിട്ട് പിന്നെ അവർ അവിടെയുള്ള ജീവിക്കുന്ന ആളുകൾ സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കും ഇത് വഖഫാണ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വലിയ പ്രശ്നമായിട്ട് മാറുന്നു ഇതാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ വിഷയവും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന ഒരു ഒരു വലിയൊരു അവസ്ഥ അതവിടെ വരികയാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് നമ്മൾ ചർച്ചയില് ഇരുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ എനിക്ക് തോന്നുന്നു ആ ഒരു 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 ഗ്രൂപ്പ് അവരുടെ ആ ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത ആൾക്കാരും ആൾ പേര് പെട്ടെന്ന് പറഞ്ഞുപോയി എന്തായാലും നമ്മുടെ കെവിൻ പീറ്റർ അല്ലാതെ ഇരുന്നാൾ അദ്ദേഹം പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് ഇന്ത്യയിൽ അങ്ങനെ ഒരു ബക്കഫ് നിയമം വേണ്ട എന്ന് പറയുന്ന ഒരു സംഗതി അതല്ലെങ്കിൽ ഇതിന് മുഴുവൻ പിരിച്ചുവിടണം എന്നൊക്കെ പറയുന്ന സംഗതി വലിയ ഒരു പ്രശ്നമായി മാറാനുള്ള സംഗതിയാണ് എന്തായാലും ഇതിനകത്ത് വിഷയം എന്ത് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാനിതിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നം വക്കഫിൻ്റെ ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം നിങ്ങൾക്ക് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇതിലെ നമ്മൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ഇതിലിടപെടേണ്ട ബാധ്യത ഇവിടുത്തെ ഭരണകക്ഷികൾക്കുണ്ട് അതിലിടപെടേണ്ട ബാധ്യത ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്കുണ്ട് പക്ഷേ നമ്മൾ കാണുന്നത് അവർ രണ്ടുപേരും ഇതിനകത്ത് കൈ കഴുകി മാറി നിൽക്കുന്നു എന്നിട്ട് ഇത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിലെ ഉൾപ്പെട്ടിട്ടുള്ള മതവിഭാഗങ്ങൾക്ക് അങ്ങ് വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടി പിന്നെ അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തീരുമാനിക്കുന്നൊരവസ്ഥ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നു അത് വെച്ചുകൊണ്ടുള്ള വലിയ എന്താ പറയുക വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുന്നു ശത്രുത ഉടലെടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു മുസ്ലിമിനെതിരെയുള്ള ചിന്തകൾ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ചിന്തകൾ ഹിന്ദുവിനെതിരെയുള്ള ചിന്തകൾ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് ഇപ്പോൾ ന്യൂസ് ഐറ്റംസ് ഇതൊക്കെ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ചില വാർത്തകളൊക്കെ ഇവിടെ വരുന്നത് തന്നെ ഇങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം ഇതിപ്പോൾ ഇന്ത്യ ടുഡേയിൽ വന്നൊരു വാർത്തയാണ് കേരള സിക്സ് ഹൺഡ്രഡ് കേരള ക്രിസ്ത്യൻ ഫാമിലീസ് ഫ്ലാഗ് വർക്ക് ഓഫ് ബോർഡ്സ് അൺലോഫുൾ ക്ലെയിംസ് ഓൺ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇതേപോലെയുള്ള വാർത്ത വന്നിട്ട് അതിൻ്റെ അടുത്ത സെൻറ്റൻസ് എന്താണ് ഹിന്ദു ഗ്രൂപ്പ്സ് എന്താണ് അജിറ്റേഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഹിന്ദു ഗ്രൂപ്പ്സ് ഡിസ്റ്റേബ്ഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു സംഗതി കേൾക്കുമ്പോൾ ഇതിൽ ഡിസ്റ്റേബ്ഡ് ആകേണ്ട ഒരു ചുമതല അത് ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ഹിന്ദുക്കൾ മാത്രം ഡിസ്റ്റേബ്ഡ് ആവേണ്ട ഒരു വിഷയമായിട്ട് മാറുന്നത് പക്ഷേ നമ്മളുടെ പൊതുബോധം ഇവിടുത്തെ രാഷ്ട്രീയം വരെ ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു പത്രങ്ങൾ പോലെ അങ്ങനെ കൊണ്ടെത്തിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മയ്യത്ത് സംസ്കരിച്ച വാർത്ത അപ്പോൾ അതിലൊരു നമ്മുടെ ഒരു സുഹൃത്ത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് അതിൽ ഹിന്ദു ഗ്രൂപ്പ്സ് അതിനകത്ത് വലിയ നടുക്കം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതിൽ ഹിന്ദു ഗ്രൂപ്പ് മാത്രമല്ലല്ലോ നടുക്കം രേഖപ്പെടുത്തി ബോധമുള്ള ആളുകളൊക്കെ നടുക്കം നടുക്കൻ രേഖപ്പെടുത്തിയില്ലേ ബോധമില്ലാത്ത ആളുകളൊക്കെ അത് മാഷ തള്ള എന്ന് പറഞ്ഞ് ഇരുന്നു അല്ലാതെയുള്ള ആളുകൾക്കാണ് ഇത് പ്രശ്നമായത് അപ്പോൾ ആ പ്രശ്നം അതിനകത്തൊരു ഒരു കുഴപ്പം ചൂണ്ടിക്കാണിച്ച ആളുകളെ മുഴുവൻ നിങ്ങൾ ഹിന്ദു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഇതേപോലെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ ശരിയാവുമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഓക്കെ അത് ആ ടൈറ്റിൽ മാറ്റുന്നു ഇതാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിവിടെ ഒരു ഹിന്ദു ഗ്രൂപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കെ സി ബി സിയെ മാത്രം ബാധിക്കുന്നൊരു വിഷയമാക്കി മാറ്റുന്നത് എന്തിനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്തു വെക്കുന്ന ഈ ഒരു കൊള്ളരുതായ്മ അതുതന്നെയല്ലേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ എസ് വേദിയിൽ നമ്മൾ നടത്തിയ ആ ഒരു ചർച്ച ഇന്ത്യയിൽ നമ്മളുടെ മതേതരത്വം തകർച്ചയിലാണോ എന്നൊരു ചോദ്യം വെച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നു വക്കഫ് നിയമത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അതെടുത്ത് മാത്രം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ആരാണ് മതേതരത്വം ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരാണ് മതേതരത്വത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ പറയാം യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യമാണ് നമ്മൾ അവിടെ ചോദിച്ചത് അതിൽ തന്നെ അവിടെ ആകെ കുരുപൊട്ടി ആൾ ഇറങ്ങി ഓടുന്നതാണ് നിങ്ങൾ കണ്ടത് ഇനി ഇതും കൂടി എടുത്തിട്ടിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും ചിലപ്പോൾ ഒരുക്കാൽ മറ്റേ അമ്പത്തൊന്ന് വെട്ടൊക്കെ ആയിട്ട് വന്നേ ഇതായിരിക്കും അവസ്ഥ അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന എന്താണ് ഈ ഒരു നിയമത്തിന് നമ്മളതിൻ്റെ കല്ല് അതിൻ്റെ എന്താണ് കൊമ്പും മുള്ളും ഒക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ അവിടെ ഒരു കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റണം അതിൻ്റെ പവർ കുറച്ച് കുറയ്ക്കണം കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് ഒരു റൂൾ ഓഫ് ലാൻഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സാധനമായിട്ടാണ് വക്കഫ് ബോർഡ് നിയമം വരുന്നത് അതായത് കോടതി പോയാൽ പോലും രക്ഷയില്ല കാരണം എന്താണ് വഖഫിലെ ട്രൈബ്യൂണലാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് വരുന്നോടത്ത് പിന്നെ എങ്ങനെ ആളുകൾക്ക് നീതി ലഭിക്കും അപ്പോൾ കോടതിയും പറഞ്ഞു വിടുക ഇത് അവിടെ അവിടെയാണ് തീർക്കുന്നത് കാരണം കോടതിയെ നമുക്ക് അതിൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണ് കോടതികളുടെ പണി എന്ന് പറയുന്നത് ന്യായം നിലവിലുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാമെന്നുള്ളതാണ് അപ്പോൾ നിയമത്തിൽ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിയമമാണ് പരിഷ്കരിക്കണത് അത് കോടതിയുടെ ഉത്തരവാദിത്തമല്ല കോടതി അവിടെ ചൂണ്ടിക്കാണിക്കും ഈ നിയമം പ്രശ്നമാണ് ഇത് പരിഷ്കരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാം പക്ഷേ പരിഷ്കരിക്കേണ്ട ബാധ്യത അത് ലെജിസ്ലേറ്റീവിനാണ് അവിടെയാണ് അത് പരിഷ്കരിക്കപ്പെടുക അവിടെയാണ് പാർലമെൻറ്റിൻ്റെ ചുമതല വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ പറയുന്നത് അവിടെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ് ഇതിൽ ഉത്തരവാദിത്തം ആർക്കാണ് മതങ്ങൾക്കല്ല ഉത്തരവാദിത്വം ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിനാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കാണ് അവരെന്താ ചെയ്യുന്നത് അവരിതിനകത്ത് തൊടുന്നില്ല തൊട്ടാൽ അവരെ കൈ പൊള്ളും കാരണം ഇത് ഒരു മതവിഭാഗത്തിനെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് രീതിയിലും ബാധിക്കും ഒരാളെ അനുകൂലമായിട്ടും വേറൊരാളെ പ്രതികൂലമായിട്ടും ബാധിക്കുന്ന വിഷയമാകുമ്പോൾ ഇവിടെ അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ആ കാക്കമാരെ വിഷമിപ്പിക്കരുത് എന്നുള്ളതിനായി മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇതുപോലെ കിടന്നിട്ട് എന്താണ് അഴകുഴമ്പൻ വിഷയമായിട്ട് മാറുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എത്രമാത്രം കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇതാണ് നമ്മുടെ കുഴപ്പം ഇത് കണ്ടുവളരുന്ന ഒരു സാമാന്യ ഒരു പൗരൻ നമ്മുടെ നാട്ടിലുള്ള ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും അവന് കിട്ടുന്ന ഒരു ഇമ്പ്രഷൻ ഇതെന്ത് കുത്തഴിഞ്ഞ രാഷ്ട്രീയമാണെന്നല്ലേ ചിന്ത വരിക ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണോ അല്ല അപ്പം ഇവിടെ ഫാർമേഴ്സ് ബിൽ അതിലും അതൊന്നും ബന്ധമൊന്നുമില്ല പക്ഷെ അതിൽ പോലും നമ്മൾ കണ്ട എന്താണ് ഞങ്ങളിത് ഇത് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ബില്ല് കീറിക്കളയുന്നതും അതുപോലെയുള്ള കാര്യങ്ങളും പറ്റില്ല എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എന്താണ് ആ ബില്ലിൻ്റെ പ്രശ്നം എന്ന് നിങ്ങൾ പറയണ്ടേ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയല്ലേ വേണ്ട അതിനുള്ള അനന്തമായ സാധ്യത ഇവിടെ ഇല്ലേ ഇൻഫിനിറ്റിയാണ് അതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അതിനു വേണ്ട കൃത്യമായ പോയിന്റുകൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ വാദങ്ങൾ കേൾക്കാൻ ഇനി അത് കേൾക്കുന്നില്ലാതെ ഏകപക്ഷീയമായിട്ട് പാസ്സാക്കാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഇവിടെ ഇല്ലേ അത് ചെയ്യല്ലേ വേണ്ടത് അതിന് പകരം ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇത് ബില്ല് കയറിക്കരുത് നമ്മൾ ആ വഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം എന്താണ് ആർക്കാണ് ഇത് ബാധിക്കുന്നത് ഇതിൽ സാധാരണ ജനങ്ങൾക്കല്ലേ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരുമ്പോൾ അതന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രശ്നം വരുമ്പോഴും അതിൻ്റെ പ്രശ്നം ആർക്കാണ് ആ രണ്ടായിരത്തിൽ താഴെ വരുന്ന ഈ പൗരത്വം കാത്തു നിൽക്കുന്ന ആളുകൾക്കെല്ലായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നിപ്പോൾ അത് പാസ്സായി എന്തിനാണ് അത് അത്രയും ഡിലേ കൊണ്ടുവന്നത് ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരുമ്പോൾ അത് ഇന്ന് പാസ്സാവുന്ന ഒരു പിടിയില്ല പക്ഷെ അപ്പോഴും അതിൽ പ്രശ്നം നേരിടുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സ്ത്രീകളില്ല ഇവിടെ ഒരു ഉദാഹരണം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വത്തവകാശം സംബന്ധിച്ചുള്ള വിഷയം മാത്രം നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവരെ ബാധിക്കുന്ന വിഷയമല്ലേ അപ്പം നിങ്ങൾ പറയുന്ന എന്താണ് ആ അത് ഇക്വാലിറ്റി ഒരു അഞ്ച് മണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല എന്നതാണ് നിങ്ങളുടെ നിലപാടെന്നുണ്ടെങ്കിൽ അതല്ല മതേതരത്വം ഉറപ്പിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു എഴുപത്തിരണ്ട് മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല എന്നതാണ് നിങ്ങളുടെ നിലപാടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ മതേതരത്വത്തെ പരിപോഷിപ്പിക്കുന്നത് അതിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണോ അതോ അത് വൈകിപ്പിക്കുന്ന ആളുകളാണോ നിങ്ങൾ പറയുക ഇതാണ് നമ്മുടെ ചോദ്യം അതാണ് നമ്മൾ പറയുന്നത് ഈ മതേതരത്വം നിലനിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ നമ്മൾ ഈ ലീഗോ കളിക്കുന്ന പോലെ ഈ മറ്റേ കുട്ടികളൊക്കെ ഇങ്ങനെ സാധനം അടുക്കിപ്പറിക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ പൊളിച്ച് ഇടാം പിന്നെ ഇങ്ങനെ കെട്ടിപ്പൊക്കെ അങ്ങനെയല്ല ഇതിനെ കാണണ്ട ഇതിന് വടംവലിയായിട്ട് പറയുന്നത് അതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശക്തമായ വടംവലി മതേതര വിരുദ്ധരും മതേതര അനുകൂലരും പക്ഷേ ഇവിടെ പ്രശ്നം നിങ്ങൾ യഥാർത്ഥത്തിൽ മതേതര വിരുദ്ധർ എന്ന് പറയുന്ന ആളുകൾ പലപ്പോഴും മതേതരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം എന്താണ് നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ മതേതര വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ബി ജെ പി ആണെന്നാണ് പറയുന്നത് പക്ഷേ ബി ജെ പി ആണ് യൂണി യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ബി ജെ പി ആണ് ഇവിടെ വഖഫ് നിയമം അതിൽ പരിഷ്കരിച്ചിട്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ നോക്കുന്നത് ബി ജെ പി ആണ് മുത്തലാഖിൻ്റെ വിഷയം ഇവിടെ കൊണ്ടുവരുന്നത് ഏത് സംഗതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ കാണുന്നു എന്നാൽ ഇവിടെ മതേതരരാണ് എന്ന് പറയുന്ന ആളുകളാണ് യൂണിഫോം സിവിൽ സ്വീൽക്കുന് വിരുദ്ധരായിട്ട് നിൽക്കുന്നത് അവരാണ് വഖഫ് ബോർഡിന് വിരുദ്ധരായിട്ട് നിൽക്കുന്നത് അവരാണ് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നതിനകത്തൊരു വിഷയം അത് പരിഹരിക്കാൻ വേണ്ടി അത് പിന്നെ ഒരു മതേതരത്വമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല അത് മറ്റൊരു വിഷയത്തിൻ്റെ അന്ത്യമാണെങ്കിൽ പോലും അവിടെ ആ വിഷയത്തിൽ പോലും അവരെടുക്കുന്ന നിലപാട് ഫാക്ട് ബേസ്ഡ് അല്ല എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു അപ്പം നമ്മൾ പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് മതേതരത്വം ഉറപ്പിക്കണം നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങൾ ഏർപ്പെടണം നിങ്ങൾക്ക് വിഷയങ്ങളിൽ ഒരു എതിർപ്പുണ്ടോ അതിനുമുള്ള ശരിയായ വഴികളോടുണ്ട് അത് നിങ്ങൾ എടുക്കണം പകരം ഇറങ്ങിപ്പോക്കും ഇതുപോലെയുള്ള കുറ്റപ്പെടുത്തലുകളിലൂടെയാണ് നിങ്ങൾ പ്രശ്നം തീരുമാനാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്കത് ശരിയാക്കി എടുക്കാൻ കഴിയില്ല എന്നതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് പോകാം എന്താണ് ഈ മുനമ്പം ലാൻഡ് ഡിസ്പ്യൂട്ട് എന്തൊക്കെയാണ് അതിലെ വിഷയങ്ങൾ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇവിടെ ഒരു ടൈം ലൈൻ പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാണാൻ വിചാരിക്കുന്നു യാ അപ്പൊ നയൻറ്റീൻ ടൂല് തുടങ്ങിയ ഒരു വിഷയമായിട്ടാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ട്രാവൻകൂർ രാജാവ് തിരുവിതാംകൂർ രാജാവ് നാനൂറ്റി നാല് ഏക്കർ ഭൂമി അബ്ദുൽ സത്താർ മൂസ ഹാജി സേട്ട് എന്ന് പറയുന്ന ആൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു ഒരു ലീസിന് കൊടുക്കുന്നു സോറി ലീസിന് കൊടുത്ത സാധനം അത് ശേഷം പിന്നീട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മറ്റേ മീൻ പിടിച്ച് ജീവിക്കുന്ന മുക്കവന്മാരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമാണ് ഇങ്ങനെ കൊടുക്കുന്നത് അവിടെ നിന്നാണ് അങ്ങോട്ടേക്കുള്ള ആ ഒരു ഒരു ആളുകൾ അവിടെ വസിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം തുടങ്ങുന്നത് തന്നെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നാൽപ്പത്തി എട്ടാകുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ശേഷം വന്ന ആൾ സിദ്ദീഖ് സേട്ട് പുള്ളി വന്നിട്ട് എന്ത് ചെയ്തു ഈ സ്ഥലം ഇദ്ദേഹത്തിന് സമ്മാനമായിട്ട് ലഭിച്ച ആ സ്ഥലം രജിസ്റ്റർ ചെയ്യാണ് അതായത് ഔദ്യോഗികമായിട്ട് അതിനെ ലീഗലൈസ് ചെയ്യുന്നു അതിനുശേഷം പിന്നീട് അത് രജിസ്റ്റർ ചെയ്തത് എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലാണ് അതിനുശേഷം ഈ രജിസ്ട്രേഷൻ നടക്കുന്നു അത് ഫോർമലൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ ഓണർഷിപ്പ് അവിടെ കിട്ടുന്നു പിന്നെ എന്ത് സംഭവിക്കുന്നു ഈ സിദ്ദീഖ് സേറ്റ് ഈ സാധനം ഫാറൂഖ് കോളേജിന് സമ്മാനം കിട്ടിയ സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആക്കിയ സ്ഥലമാണ് പക്ഷെ അത് ഫാറൂഖ് കോളേജിന് എഡ്യൂക്കേഷണൽ പർപ്പസിന് വീണ്ടും അത് സമ്മാനമായിട്ട് ദാനം ചെയ്യുന്നു ആ സമയത്ത് അതിനകത്ത് വക്കഫ് എന്നുള്ളൊരു വാക്ക് അതിനകത്ത് വന്നുപെടുന്നു അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ അതിനകത്ത് ഇങ്ങനൊരു വാക്കും കൂടി അവിടെ വരികയാണ് അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിനോടൊപ്പം വക്കഫ് എന്നുള്ളൊരു സാധനം അവിടെ അങ്ങോട്ട് പിന്നെ പ്രശ്നങ്ങൾ തുടങ്ങുകയായി കാരണം അവിടെ ഒരു ഒരു ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായി പിന്നെ ഒരു ഒരു കോടതി വിധിയിലൂടെയൊക്കെ വന്ന് എൺപത്തി ഒമ്പതാവുമ്പോഴേക്കും ആളുകൾക്ക് സ്ഥലം വാങ്ങാനുള്ളൊരു അല്ലെങ്കിൽ ഫാറൂഖ് കോളേജിൻ്റെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ് അങ്ങനെ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഓണർഷിപ്പ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മറ്റ് വെള്ളം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ ഒരുപാട് കാലം അതായത് ഡെക്കേറ്റ്സ് അവരവിടെ ദശാബ്ദങ്ങളോളം അവരവിടെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ ഒരു വക്കഫ് ബോർഡിൻ്റെ ക്ലെയിം വരികയാണ് അതായത് ഇത് ഇവർ സംഗതി അവിടെ ജീവിക്കുന്നുണ്ട് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഇത് വക്കഫിൻ്റെ ലാൻഡാണ് കാരണം ഈ പഴയ ഡോക്യുമെൻറ്റിലേക്ക് പോകുമ്പോൾ അതിനകത്ത് വക്കഫ് എന്നുള്ളൊരു വാക്ക് കിടക്കുന്നു അപ്പോൾ പിന്നെ ഇത് വക്കഫല്ല എന്ന് ബാ സ്ഥാപിക്കേണ്ട ബാധ്യത ഇവർക്കായി മാറും പറയുമ്പോൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ അതിനകത്ത് ആ അറബികളുടെ കയ്യിൽ നിന്നും കാശ് കട പൈസ കൊടുത്ത് വാങ്ങിച്ച് ഇസ്രായേൽ അവിടെ സ്ഥലം വാങ്ങിച്ചു കൂട്ടിയതും എന്നിട്ട് പിന്നെ അവരവരുടെ സ്ഥലമാക്കി അത് മാറ്റുന്നതും കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ് ഇവർ പറയുന്നത് ഇവിടെ എന്താണ് ഇടിച്ചു കയറി വന്നു എന്നാണ് അധിനിവേശം നടത്തിയെന്നാണ് പറയുക അധിനിവേശവും കാശ് കൊടുത്ത് വാങ്ങലും രണ്ട് രണ്ടാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സമാനമായ മറ്റൊരു സംഗതി പറയണ ഈ കാശ് കൊടുത്ത് വാങ്ങിച്ചതിന് ശേഷമുള്ള കാര്യം അങ്ങനെ ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവം വരുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്നത് അറുന്നൂറോളം ഫാമിലീസിനെയാണ് അതിൽ പ്രധാനമായിട്ട് ക്രിസ്ത്യൻ ഫാമിലീസ് ആയി മാറുന്നു നമ്മളുടെ പാവപ്പെട്ട അവിടെ ജീവിക്കുന്ന ഈ മീൻപിടുത്തക്കാരായിട്ടുള്ള ആളുകളെയാണ് അത് ബാധിക്കുന്നത് അങ്ങനെ പിന്നെ അത് വലിയൊരു ഓണർഷിപ്പ് ഒരു ഡിസ്പ്യൂട്ടിലേക്ക് അത് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കോടതിയും കേസും ആയിട്ട് അത് അങ്ങ് മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടാവുമ്പോഴേക്കും ഇതിൽ സംഭവിക്കുന്നത് വില്ലേജ് ഓഫീസറിൻ്റെ ഭാഗത്തു നിന്നും അതിനകത്തേക്ക് അവർക്ക് കൊടുക്കുന്ന ആ റിപ്പോർട്ടിൽ ഇത് വക്കഫ് എന്നുള്ള സാധനം ഉള്ളതുകൊണ്ട് വക്കഫിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ അത് പോവുകയാണ് കാരണം എന്താണ് നിയമം പ്രകാരം രണ്ടായിരത്തി പതി പതിനാലിലെ പതിമൂന്നിലെ അമെന്മെൻ്റ് പ്രകാരം വക്കഫിന് അങ്ങനെ ഒരു ഒരു ആനുകൂല്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പവറും കൂടി വന്നപ്പോൾ വില്ലേജ് ഓഫീസർക്ക് വേറെ വഴിയില്ല ഇത് പറയുക വേറെ വഴിയില്ല എന്നും കൂടി വരികയാണ് പിന്നെ എന്തായി അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ കയ്യിലുള്ള ഭൂമി വിൽക്കാനോ അതല്ലെങ്കിൽ മറിച്ചു കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ അത് വെച്ചൊരു ലോൺ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു അങ്ങനെയാണ് അത് ഇന്ന് കാണുന്ന ആ ഒരു വലിയ പ്രൊട്ടസ്റ്റിലേക്ക് വരുന്നത് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള നമ്മൾ പറയുന്ന അമെന്മെൻറ്റ് അവിടെ ഒരു വലിയ വിഷയമായിട്ട് ഇന്നിപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ലെവലിലേക്ക് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന ചർച്ച പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പ്രശ്നം പ്രശ്നങ്ങളുണ്ടായപ്പോൾ പിണറായി വിജയൻ അതിലേ ഓടി ഇപ്പുറത്ത് സതീശൻ ഇതിലെയും ഓടി ഏതൊരു സിനിമയിലുണ്ടല്ലോ മറ്റേ ഇന്ത്യൻ 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 റുപ്പിയോ അല്ല എന്താണ് ഒരു സിനിമയിൽ മറ്റേ നമ്മൾ ഫാസ് ഫാസിൽ കടന്ന് ഒരു സീൻ അടി കിട്ടും കാരണം ഈ വിഷയത്തിൽ മതങ്ങൾ ഇതിനകത്തൊരു വലിയ കക്ഷിയായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ വോട്ട് ചോർന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടി ഇതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത് നാട്ടുകാർ പരിപാടിയിലായി ഇതെന്ത് എന്താണ് നമുക്ക് തരുന്ന സന്ദേശം എന്നുള്ളതാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിയായ ഒരു നില നടപടിയല്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട് അതായത് ഇതൊരു ശുഭ സൂചനയല്ല നമുക്ക് തരുന്നത് മതേതരത്വത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആളുകൾ മതേതരത്വത്തെ രക്ഷിക്കേണ്ട ഘട്ടങ്ങളിൽ ഓടി വിളിക്കുന്ന കാഴ്ച അവിടെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിന് മുന്നിൽ നിൽക്കേണ്ട ആ ആളുകൾ അവർ ഭാഗത്തേക്ക് അടുക്കാത്ത കാഴ്ച ഇവർ അതോടൊപ്പം ഇത് വക്കഫുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കുന്ന കാഴ്ച ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു വക്കഫുമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് പണ്ടേക്ക് പണ്ടേ ഇത് സോൾവ് ചെയ്തു പോകാനുള്ളൊരു സാധ്യത ഉണ്ട് ഏതായാലും ഇപ്പോൾ കോടതിയിലായതുകൊണ്ടും ഇന്നിപ്പോൾ പല വിധികളും ഇതിനു മുന്നേ തന്നെ ഇപ്പോൾ തിരുച്ചുന്തറ സ്ഥലത്ത് ആ ഒരു ഗ്രാമത്തിലേക്ക് വിഷയം വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഇൻ്റർ ചില ഓർഡേഴ്സ് വെച്ചുകൊണ്ട് അതിനകത്ത് ചില സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി അവിടുത്തെ കോർട്ട് ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം ഇവിടെ ഉണ്ടായേക്കാം പക്ഷെ അപ്പോഴും അവർ ആ എടുക്കാൻ പോകുന്ന ആ ഒരു ഒരു നീക്കമെന്ന് പറയുന്നത് വക്കഫിലെ നിയമത്തിന് ഓവർ റൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ചുകൊണ്ട് സാമാന്യമായ ജനങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് വക്കഫിലൊന്നും പെട്ടുപോകാത്ത സാധാരണ നല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണോ ആ നിയമം കൊണ്ട് ഗുണം ഉണ്ടാവുക സമാനമായ ഗുണം ഇവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് ആ നിയമത്തെ മാറ്റി വയ്ക്കുക എന്താണ് പറഞ്ഞത് ആ നിയമത്തെ മാറ്റി വയ്ക്കുക ആ പണിയാണ് ഈ അമൻഡ്മെൻറ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ പണി തന്നെയാണ് ഓൾറെഡി ആ പണി നമ്മളുടെ ഹൈക്കോട്ടിൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ അത് കഴിഞ്ഞ കാര്യമാണ് അതുതന്നെയാണ് ഇവിടെയും ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഓരോ കോടതിയിലും കയറി ഇറങ്ങിയിട്ട് ഹൈക്കോട്ടിലൂടെ ഇങ്ങനെ വിധി സമ്പാദിച്ച് ഇങ്ങനെ ഡെക്കേഡ്സ് അതിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞ് പൈസ കളഞ്ഞ് നിങ്ങളുടെ പല നടക്കേണ്ട കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വന്ന് എന്നിട്ട് ഇത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഈ പണികൾ ചെയ്യേണ്ട അതിലേക്ക് ആളുകളെ തള്ളിവിടേണ്ട എന്ത് ആവശ്യമാണ് ഇവിടെ ഉള്ളത് ഇത് അമൻമെൻറ്റിലൂടെ പരിഹരിക്കുക അല്ലേ വേണ്ടത് ഇത് തന്നെയാണ് യൂണിഫോം ഉൽക്കോണ്ട കാര്യത്തിൽ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ വക്കീലിനോടൊക്കെ ഉള്ള വിയോജിപ്പ് നമ്മൾ എപ്പോഴും പറയുന്ന അവിടെയാണ് ഷുക്കുർ ഒരു വക്കീലായതുകൊണ്ട് ഈ കാര്യങ്ങൾ നേരിട്ട് ചെയ്ത് അതിലൊരു പരിഹാരം കണ്ടെത്താൻ ആൾക്ക് സാധിക്കുന്നു പക്ഷെ എത്ര പാവപ്പെട്ട ആളുകൾക്ക് സാധിക്കും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കും പാവപ്പെട്ടവനാവണമെന്നൊന്നുമില്ല കാരണം ഈ നിയമ പോരാട്ടം എന്ന് പറയുന്നത് എളുപ്പമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലമൊന്നും നമുക്ക് കിട്ടിക്കോളൊന്നുമില്ല കാരണം എന്താണ് ഈ നിയമങ്ങളാണ് പലപ്പോഴും തടസ്സമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ടോപ്പ് ടു ബോട്ടം അങ്ങനെ ഒരു അപ്രോച്ചിൽ പോയാലാണ് ഈ സംഗതികൾ ശരിയാവുള്ളൂ നമ്മൾ അന്നും ഇന്നൊക്കെ പറയുന്നത് ഈ ഒരു കാഴ്ചപ്പാടിന് പുറത്ത് ഇവിടെ ഇത്തരത്തിലുള്ള അമെൻമെൻറ്റ്സ് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യകത തന്നെയാണ് പ്രധാനമായിട്ട് സെക്യുലറിസത്തെ അവിടെ സംരക്ഷിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇത് ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തെ പരിഹരിക്കുക എന്നും കൂടിയാണ് എന്ന് വരുമ്പോൾ ഇതിൽ വലിയ ഗുണമാണ് ഇതിൽ നമുക്ക് കാണാനുള്ളത് അതുകൊണ്ടാണ് ഈ വക്കഫ് നിയമത്തെ നമ്മളിപ്പോഴും പറയുന്നത് വക്കഫ് ബോർഡ് പിരിച്ചുവിടണം എന്നല്ല അത് നിങ്ങളാലോചിക്കുക അതിൽ ഇത്തരം എന്താ പറയുക കിരാതമായ ഇതിൻ്റെ ക്ലോസസ് ഇതാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ മാറ്റിയേ പറ്റുള്ളൂ അങ്ങനെ ഒരു ഒരു ക്ലെയിം അങ്ങോട്ട് വെച്ചാൽ ഇനി അംബാനി വഖഫിൻ്റെ ഓഫീസിൽ കയറി ഇറങ്ങുന്നതായിരിക്കും നിങ്ങൾ ഇനി കാണേണ്ടി വരിക അതല്ലെങ്കിൽ പാർലമെൻറ്റ് മന്ദിരം വഖഫ് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഇനിയുള്ള കാഴ്ചകൾ കാണും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടാകാൻ പോകുന്ന വലിയ ധ്രുവീകരണം ഇതാണ് നമ്മളുടെയൊക്കെ കൺസേൺ എന്ന് പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ട പണി ചെയ്യേണ്ട ആളുകളാണ് നമ്മളുടെ ഇവിടുത്തെ ഭരണകക്ഷി പ്രതിപക്ഷമൊക്കെ അവർ ചെയ്യുന്നത് എന്താണ് ഇത് മതങ്ങൾക്ക് തിന്നാനിട്ട് കൊടുക്കുക ഈ നിസ്കാര വിഷയത്തിൽ നമ്മൾ പറഞ്ഞു പള്ളി കോളേജിൽ നിസ്കരിക്കാൻ സ്ഥലം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടത് എന്താണ് അവിടെ സംഭവിച്ചത് അതിൽ മഹല് കമ്മിറ്റി ഇടപെടുന്നു ഈ മഹല്ല് കമ്മിറ്റിക്ക് ഇവിടെ കാര്യം ഒരു കാര്യമില്ല ഇത് ഒരു സ്കൂളിലെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു കോളേജിലെ ഒരു നിയമം ഒരു കുട്ടി പാലിച്ചില്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് മഹല്ല് കമ്മിറ്റിയായിട്ട് ചർച്ച ചെയ്തിട്ടാണ് കുട്ടിയുടെ പാരൻസിനെ വിളിച്ചുകൊണ്ട് വരുക എന്നിട്ട് അത് വെച്ചിട്ടല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇനി അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് കോടതിയിലല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതെന്താ താലിബാനാണോ നമ്മുടെ നാട് ഇത് നമ്മൾ ചോദിക്കേണ്ടി വരികയാണ് എല്ലാ മതങ്ങൾക്കും വിട്ടുകൊടുത്തുകൊണ്ട് ഹിന്ദുരാഷ്ട്രം ആണോ ഇത് അല്ലല്ലോ നിങ്ങളല്ലാന്നാണല്ലോ പറയുന്നത് പിന്നെ എന്തിനാണ് അതിങ്ങനെ വിട്ടുകൊടുക്കുന്നത് ഇനി ക്രിസ്തുരാജ്യമാണോ ഇത് അത് അതുമല്ല അപ്പോൾ പിന്നെന്തിനാണ് കെ സി ബി സിക്ക് വിട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ഇത് വിട്ടുകൊടുക്കുമുള്ള കുഴപ്പം എന്താണ് ഇത് പ്രശ്നം പരിഹരിക്കുന്നില്ല അല്ലെങ്കിൽ അത് വൈകുന്നു എന്നുള്ളതിനേക്കാളുപരി ഇത് ഈ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഒരിക്കലും മാറാത്ത സ്പർദ്ധ അതിന് വളമുക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരു വലിയ തോതിലുള്ള പ്രശ്നത്തിലേക്കല്ലേ അത് വഴിവെക്കുക എന്തിനാണ് ഇത് നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും വളരെ വലിയ റോളുണ്ട് ഇത്തരം വിഷയങ്ങൾ എസ്കലേറ്റ് ചെയ്തു പോയി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത തലത്തിലേക്ക് അത് പോവാതിരിക്കണമെങ്കിൽ ചില കാര്യം ചെയ്തേ പറ്റുള്ളൂ ആ സമയത്ത് അത് ചെയ്യാതെ മുങ്ങി നടക്കുന്നത് ശരിയല്ല ഇത് വളർന്നു വരുന്ന ഇവിടുത്തെ സമൂഹത്തിന് യുവാക്കളായിട്ടുള്ള ആളുകൾക്ക് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് അത് നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് എടുത്ത് പറയാനുള്ളത് നിയമം എന്ന് പറയുന്ന സാധനം അത് ഇന്ന് നിലവിൽ അത് നിലനിൽക്കുന്ന അമെന്മെൻറ്റ് വരുന്നത് വരേക്കുള്ള അവസ്ഥയിൽ അത് വലിയ ദോഷമുണ്ടാക്കുന്ന സാധനം തന്നെയാണ് എന്നതിൽ ഒരു തർക്കമില്ല എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഈ അറുന്നൂറ് കുടുംബങ്ങൾ അവരോടൊപ്പം നമുക്ക് നിൽക്കണം ഞാൻ അറിയാൻ കഴിയുന്നത് ഇവർ എറണാകുളത്താണെന്നാണ് അപ്പോൾ എനിക്ക് തോന്നി പറ്റുമെങ്കിൽ അവരെ ഒന്ന് പോയി ഒന്ന് 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 സന്ദർശിക്കണമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ അതും പറ്റുമെങ്കിൽ നമുക്കൊന്ന് ചെയ്യാം നമുക്കൊരു ചെറിയൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഈ സെക്യുലറിസത്തെ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യുവാക്കളായിട്ടുള്ള സെക്കുലർ വാദികളായിട്ടുള്ള എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ പാർട്ടി ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു ആദ്യ ഒരു ഒരു പരിപാടി എന്നുള്ള രീതിയിൽ അങ്ങനെ പോകാൻ ആർക്കെങ്കിലൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയിക്കുക നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ അഡ്മിൻസ് ആരെങ്കിലും ഒരാൾ അതിൽ പങ്കെടുക്കും സാധിക്കുന്ന എറണാകുളത്ത് മുനമ്പത്ത് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് നമ്മളുണ്ടാക്കിയിട്ട് ഒരു സമയത്ത് നമ്മൾ അവിടെ ചെന്ന് ഇവർക്ക് ഐകദദാർഢ്യം പ്രഖ്യാപിക്കേണ്ട ഒരു സമയമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതായാലും ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അതിനോട് യോജിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമുക്കൊരു സമയം ഫിക്സ് ചെയ്തിട്ട് ആ സമരപന്തലിൽ നമുക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ പോയി അവിടെ ഒരു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയാനും അത് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു സാധ്യത ഇതാണ് നമ്മൾ നോക്കേണ്ടത് പറ്റുമെങ്കിൽ ഈ വീക്കെൻഡിൽ നമുക്കത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് പറ്റുന്ന തലത്തിൽ ആ ഒരു ഇത് ആ ഒരു സംഗതി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്നാൽ ഞാനും അതിൽ പങ്കെടുക്കാം എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്നതൊന്ന് വോളണ്ടിയർ ചെയ്താൽ നമുക്കിത് വിജയിപ്പിക്കാൻ കഴിയും ഞാൻ പറഞ്ഞല്ലോ യുവാക്കൾ എന്ന് പറയുന്ന സംഗതി അത് ചെറിയ കാര്യമല്ല ഇത് വലിയൊരു ഫോഴ്സാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ എന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇപ്പോൾ വീഡിയോ കാണുന്നതും ഇതിൻ്റെയൊക്കെ ഡെമോഗ്രാഫിക്സ് നമ്മളെടുത്ത് നോക്കുമ്പോൾ കൂടിപ്പോയാൽ ഒരു ഒരു മുപ്പത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇതിൽ പ്രായമുള്ള ആളുകൾ ഒക്കെ കാണുന്നുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ മോർ ദാൻ സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകളും യുവാക്കളാണ് ട്വൻറ്റി ടു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി അതിൻ്റെ ഇടയിലുള്ള ആളുകളാണ് നമ്മളുടെ വീഡിയോ കാണുന്ന കൂടുതൽ ആളുകളും അവരിൽ വലിയ പ്രതീക്ഷയുണ്ട് ഈ ഈ രാജ്യത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ഞാൻ അവരിൽ വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിജിറ്റൽ പാർട്ടി അതിനെ ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്താ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അപ്പം അങ്ങനെ അതിന് ഇറങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നിങ്ങൾ നിങ്ങളതിനുള്ളൊരു ഒരു ഒരു മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമോ ചെയ്ത് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കഴിഞ്ഞാൽ സമയം നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ സാറ്റർഡേ ഈ വരുന്ന സാറ്റർഡേ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അതിനുള്ള ഒരു വഴി നിങ്ങളൊന്ന് ആലോചിക്കണമെന്നാണ് പറയുന്നത് ഞാനതിൽ നമ്മളുടെ ഇപ്പം ഞാനൊക്കെ ഉൾപ്പെടുന്ന സംഘടനയോ അവരെയൊന്നും വലിച്ചഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ തലത്തിലേക്കാണ് അത് പോവുക ഇതൊരു പൊതുജനത്തിൻ്റെ വിഷയമെന്നുള്ള രീതിയിൽ ഇത് നമ്മുടെ വരാനിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് ഉള്ള സംഗതി ആയതുകൊണ്ട് ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് ഡിജിറ്റൽ പാർട്ടി ആ രീതിയിൽ തന്നെ അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നിലവിലുള്ളതിനെ തൽക്കാലം നമ്മൾ മാറ്റിവെക്കും പക്ഷേ അതിലുള്ള ആളുകൾക്ക് പങ്കെടുക്കുക അതിലൊന്നും ഒരു തടസ്സമില്ല അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഒരു ചെറിയൊരു ട്രയൽ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താം പറ്റുമെങ്കിൽ ഈ വരുന്ന ആഴ്ച തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് സോ അഡ്മിൻസ് അതൊന്ന് ഒന്ന് ട്രാക്ക് ചെയ്ത് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുക എന്നുള്ളതൊന്ന് നമുക്കൊന്ന് വിലയിരുത്തി മുന്നോട്ട് പോകാം എന്നും കൂടി പറഞ്ഞിട്ട് തൽക്കാലം ഞാനിവിടെ ഇത് നിർത്തുകയാണ് ഏതായാലും ഈ വഴി വന്നാണല്ലോ എല്ലാവരും അപ്പം ഇന്ന് എല്ലാവരും ആവശ്യപ്പെടാറുള്ള ആ ബാങ്ക് വിളിച്ച് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ ചെയ്യുക ഈ വീഡിയോ ഇങ്ങനെ ലൈക്ക് ചെയ്യാൻ നിർബന്ധിച്ച് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വെർട്ടിക്കൽ ലൈവ് ആയതുകൊണ്ട് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ കാണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലൈവ് കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തടസ്സമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമാണ് കൂടുതൽ ആളിലേക്ക് നമുക്കിത് എത്തിക്കാൻ കഴിയുള്ളൂ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം ഒന്ന് അത് ബോധപൂർവ്വം ഒന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് الرسول دينك <applause> هيا على فري ثينكين لا حول ولا قوه الا لدينغا هيا على فري ثينكين هيا على ساي

അത്തളപിത്തള തവലാച്ചി ചുക്കുമലപ്പുരി മൂലാച്ചി ഇവിടെ ഇവിടെ എന്താണ് ഒരു അഹമ്മദ് നൂർ ഒരു ഒരു കമന്റ് ഇട്ടിരിക്കയാണ് നീ ഈ വിഷയത്തിൽ ഇറങ്ങിയാൽ നിനക്കെതിരെ ഞങ്ങൾ ഇറങ്ങും അന്നൊന്ന് ഇറങ്ങണല്ലോ അന്ന് അങ്ങനെ ഒന്ന് ഇറങ്ങി കാണിക്കുക അതല്ലേ വേണ്ടത് ഇതെന്താ നമുക്ക് ഇറങ്ങാൻ പാടില്ല ഈ രാജ്യം ഇതെന്ത് ഇസ്ലാമിക രാജ്യമൊന്നുമല്ലല്ലോ ഇവിടെ ജനാധിപത്യ രാജ്യമാണ് ലോഫുൾ കോസസിന് വേണ്ടിയിട്ട് ഇവിടെ സംഘടിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഓക്കെ ഇത് അഫ്ഗാനിസ്ഥാനല്ല അപ്പോൾ അതുകൊണ്ട് വരട്ടലൊക്കെ നിങ്ങൾ മദ്രസയിൽ നടത്തിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നമ്മളിവിടെ മൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ പോയി സുന ആ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് നാളെ വീണ്ടും കാണാം ഇന്ന് അശോകന് ക്ഷീണമാണ് നമുക്ക് വീണ്ടും കാണാം ഓക്കെ കോയ കോളിംഗ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് വരും അധികം വൈകാതെ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിന്റെ താഴെ വരുന്ന കമന്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു